ശബരിമല വിഷയത്തിൽ ബി ജെ പി കേന്ദ്ര സംഘം ഗവർണർക്ക് നിവേദനം നൽകി. സുരക്ഷയുടെ പേരിൽ തീർത്ഥാടകരെ പോലീസ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്നും ശബരിമലയിലേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും നിവേദനത്തിൽ പറയുന്നു. ശബരിമലയിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. കെ സുരേന്ദ്രനെതിരെ തെറ്റായ കേസാണ് എടുത്തിട്ടുള്ളതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയിരുന്ന ശബരിമല ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കറുത്ത ഇടമായിരിക്കുകയാണ്. ശബരിമലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. ശബരിമല വിഷയം പഠിക്കാൻ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ നിയോഗിച്ച എം പിമാരുടെ സംഘമാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ, പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെട്ടതാണ് കേന്ദ്ര സംഘം. നിരോധനാജ്ഞ ലംഘിച്ച ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരെ നിലയ്ക്കലിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സുരേന്ദ്രൻ മാത്രമല്ല അറസ്റ്റ് വരിക്കുകയെന്നും ബി ജെ പിയിൽ ആയിരക്കണക്കിന് സുരേന്ദ്രന്മാർ നിരോധനാജ്ഞ ലംഘിച്ച് അറസ്റ്റ് വരിക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ 9 പ്രവർത്തകരെയാണ് നിരോധനാജ്ഞ ലംഘിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. നിലയ്ക്കലിന് 3 കിലോമീറ്റർ അകലെ ഇലവുങ്കലിൽ വെച്ച് പോലീസ് ഇവരെ പരിശോധിച്ച് പേരുവിവരങ്ങൾ ശേഖരിച്ചിരുന്നു. 2 വാഹനങ്ങളിലാണ് ഇവർ എത്തിയത്. 6 മണിക്കൂറിനകം ദർശനം നടത്തി തിരികെയിറങ്ങണമെന്ന നിർദ്ദേശമടങ്ങിയ നോട്ടീസ് കൈപ്പറ്റണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. നോട്ടീസ് കൈപ്പറ്റിയാൽ ശബരിമല ദർശനത്തിന് പോകാൻ അനുമതി നൽകാമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റില്ലെന്നും നിരോധനാജ്ഞ ലംഘിക്കുകയാണെന്നും ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഇതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യു എ ഇയുടെ 700 കോടി സഹായത്തിന് പുറമെ കേന്ദ്ര നിലപാടിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന വൻതുക നഷ്ടമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യു എ ഇ ഭരണാധികാരി പ്രധാനമന്ത്രിയെ വിളിച്ച് ഞങ്ങൾ കേരളത്തിന് $100 മില്യൺ വാഗ്ദാനം ചെയ്തു. ആദ്യം പ്രധാനമന്ത്രി ഈ തീരുമാനത്തോട് യു എ ഇ ഭരണാധികാരിയോട് നന്ദി അറിയിക്കുകയും പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി വിദേശ സഹായങ്ങളൊക്കെ കൈപ്പറ്റിയതാണ്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ തീരുമാനത്തോടെ യു എ ഇയുടേതിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിന് ലഭിക്കാവുന്ന ഇതിനേക്കാൾ വലിയൊരു സഹായം നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ വീണ്ടും സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് എൻ എസ് എസ്. ശബരിമലയുടെ പേരിൽ ജാതി വിഭാഗീയത സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സവർണനെയും അവർണനെയും വേർതിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ദേവസ്വം ബോർഡിനെ ബന്ദിയാക്കിയ സർക്കാർ നിരീശ്വരവാദം നടപ്പാക്കുന്നു. വിശ്വാസികൾക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കാമെന്ന വ്യാമോഹം തെറ്റാണെന്നും നവോത്ഥാനവും യുവതി പ്രവേശനവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആരാഞ്ഞു. സവർണനെന്നും അവർണനെന്നും വേർതിരിക്കുന്നത് ജാതീയമായ വിഭാഗീയത സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇതിലൂടെ ശബരിമല വിഷയത്തിന് പരിഹാരം കാണാനുള്ള സർക്കാർ നീക്കം രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്നും ഒരു ജനാധിപത്യ സർക്കാർ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നടപടിയാണിതെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പ് ഡൽഹിയിലെ ചാന്ദനി ചൌക്കിൽ നടത്തിയ റെയ്ഡിൽ 25 കോടി രൂപ പിടിച്ചെടുത്തു. സ്വകാര്യ നിലവറയിൽ 100 ലോക്കറുകളിലായി സൂക്ഷിച്ചിരുന്ന തുകയാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത പണം ഹവാല ഇടപാടുകാരുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഡൽഹി കേന്ദ്രമാക്കി പുകയില, രാസവസ്തുക്കൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവ കച്ചവടം നടത്തുന്നവരുടേതാണ് പിടിച്ചെടുത്ത കോടികളെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഹവാല സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും വിവരങ്ങളുണ്ട്. ഈ വർഷം ജനുവരിയിൽ ഇതേപോലെ സ്വകാര്യ നിലവറയിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് 40 കോടിയോളം രൂപ പിടിച്ചെടുത്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാനമായ നീക്കം സെപ്റ്റംബറിൽ നടത്തിയിരുന്നു. 29 കോടി രൂപയും ചില രേഖകളും അന്ന് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തിരുന്നു. അന്നും ഇതുപോലെ സ്വകാര്യ ലോക്കറുകളിൽ നിന്നാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം പിടിച്ചെടുത്തത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.